ഹായ് എല്ലാവർക്കും ഡിവൈൻ ഫാമിൻ്റെ ഡിവൈൻ ബെറ്റാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മാത്യൂസ്. ഞങ്ങളുടെ സ്ഥലം തൊടുപുഴയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രോസ് ബ്രീഡിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബെറ്റ ക്രോസ് ബ്രീഡിംഗ് കുറേ പേർക്ക് സംശയങ്ങളുണ്ട്. ഈ ബെറ്റേനെ നമ്മൾ ഇതായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുമോ, ചിലപ്പം പ്രശ്നമാവില്ലേ, ക്രൗൺ ടെയിലിൽ നമുക്ക് ഹാഫ് മൂണായിട്ട് ക്രോസ് ചെയ്യാവോ, അങ്ങനെ ഒത്തിരി സംശയങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റാനെ ഏത് ഈ ബെറ്റ ഫാമിലിയിലുള്ള ഏത് മീനിനെ പിടിച്ച് ഒരാണ്ടൊരു പെണ്ണ് കിട്ടാലും അവർ ബ്രീഡാവും. അപ്പോൾ നമ്മൾ ഈ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ നല്ല റിസൾട്ട് കിട്ടണമല്ലോ, വെറുതെ ബ്രീഡായിട്ട് കാര്യമില്ലല്ലോ. കുഞ്ഞുങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ക്രോസ് ചെയ്യുന്നതുകൊണ്ടൊരു ഒരു റിസൾട്ട് ഉള്ളൂ. അപ്പം അത് നമുക്കൊരു ഓൺലൈൻ ക്ലാസ് വഴി നമ്മുടെ പ്രൊഫസർ അവിടെ വെറുതെ ചൊറി ഒത്തിരിപ്പുണ്ട്, പുള്ളി ക്ലാസ് എടുത്ത് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കയറാം. എല്ലാവർക്കും ഡിവൈൻ ബെറ്റാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ക്രോസ് ബ്രീഡിംഗ് ആണ്. അപ്പോൾ ക്രോസ് ബ്രീഡിങ്ങിനെ കുറിച്ച് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല, കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ക്രോസ് ബ്രീഡിങ് ചെയ്യുമ്പോഴുള്ള കുറച്ച് ഗുണങ്ങൾ പറഞ്ഞുതരാം. ക്രോസ് ബ്രീഡിങ്ങിൻ്റെ ഒരു മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡിഫറൻറ്റ് ലൈൻ ആയിരിക്കുമല്ലോ നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നല്ല ഹെൽത്തായിരിക്കും. ഇനി അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമുക്ക് മുന്നിൽ ഏകദേശം ഒരു സ്റ്റഡി നടത്തിയിട്ട് ക്രോസ് ബ്രീഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മളൊരു ഗട്ട് ഫീലിംഗ് വെച്ചിട്ടും ചെയ്യാം. നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ആയി ഒരു ഗട്ട് ഫീലിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നുള്ളതാണെങ്കിൽ നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർബിൾ വെറൈറ്റി കോയി ബെറ്റാസ് ആണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. യെല്ലോ ഗാലക്സിനെ നമുക്ക് നിമോ ഗാലക്സി ആയിട്ട് ചെയ്യാം, യെല്ലോ കോയിനെ റെഡ് കോയി ആയിട്ട് ചെയ്യാം, അങ്ങനത്തെ എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്യാം. നമ്മൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. നിങ്ങളൊരു ട്രൂ ഹോബിസ്റ്റ് ആണെങ്കിൽ ഒരു 4-5 ജനറേഷനൊക്കെ ബ്രീഡിങ് റെഡി ആണെങ്കിൽ ഭയങ്കരമായ കാൽക്കുലേഷൻസൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഭയങ്കര ഇക്വേഷനൊക്കെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു വേണം. നമ്മൾക്കൊരു അതും കൂടുതലും ഗട്ട് ഫീലിംഗ് ആണ്. അല്ലാതെ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരോട് ബ്രീഡേഴ്സായിട്ടൊക്കെ ഡിസ്കസ് ചെയ്താലും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് ഒരു ബ്ലാക്ക് ബെറ്റേനെയും ഒരു വൈറ്റ് ബെറ്റേനെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സീബ്ര പോലെയുള്ള ബെറ്റേനെ കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്നല്ല, പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. അപ്പം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ സക്സസ് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ബ്രീഡിങ്ങിന് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു. ഇനി ഏതോ രണ്ട് പേരിന് ബ്രീഡ് ചെയ്യാൻ പുള്ളി റെഡിയാക്കി വെച്ചിട്ടില്ലേ, ആ പേരിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. അപ്പം പുള്ളി എന്നെ കാണിച്ചു തരാം, എൻ്റെ ബ്രീഡിങ് കാണിച്ചു തരും. ഓക്കെ, ക്യാരി ഓൺ ക്യാരി ഓൺ. ഇയാൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ഏത് വെറൈറ്റി ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞോളാം, നമ്മളിത്തവണ ബ്രീഡ് ചെയ്യാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഒരുപാട് ഹിറ്റായ ഒരു വീഡിയോ ഉണ്ട്, യൂട്യൂബ് വീഡിയോ, ഒരു ഇൻഡോനേഷ്യക്കാരൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് പുള്ളി പറഞ്ഞേക്കണം ബ്ലൂ ഫാൻസിനെയും നിമോ ഗാലക്സീനെയും ബ്രീഡ് ചെയ്ത് കഴിയുമ്പോൾ മൾട്ടി കളർ, ബ്ലൂ കളർ കൂടിയ മൾട്ടി കളർ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞൊരു വീഡിയോ. പുള്ളിയുടെ വീഡിയോ ഭയങ്കര ഹിറ്റാണ്. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം എൻ്റെ ലിങ്ക്. അപ്പം അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പുള്ളി പറയണത് ശരിയാണെന്ന് നമുക്കറിയാമല്ലോ, ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിനത് ആദ്യം സെലക്ട് ചെയ്യേണ്ട, നമുക്കൊരു ബ്ലൂ ഫാൻസിയുടെ മെയിലിനെ എടുക്കാം. ബ്ലൂറിമിൻ്റെ ബാച്ചിലെ ബ്ലൂ ഫാൻസി കേട്ടോ. നമുക്കൊരു നിമോ ഗാലക്സിയുടെ ഫീമെയിലിനെ എടുക്കാം. പിന്നെ നമുക്ക് രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആക്കാം. നമുക്ക് സമുറായിയുടെ, നമുക്ക് ബ്ലാക്ക് സമുറായി മെയിലിനെയും റെഡ് സമുറായി ഫീമെയിലിനെയും കൂടെ ബ്രീഡ് നോക്കാം, എന്ത് റിസൾട്ട് വരുന്ന തരാം. ഇത് രണ്ടും നമുക്ക് ഫസ്റ്റ് ജനറേഷനിൽ തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുന്ന എക്സ്പെരിമെൻറ്റാണ്. ഒരുപാട് ഈ തായ്ലൻഡുകാരും ഇന്തോനേഷ്യക്കാരൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ പുതിയ വെറൈറ്റിക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു 3-4 ജനറേഷനൊക്കെ കഴിഞ്ഞിട്ടാണ്. നമുക്ക് ഫസ്റ്റ് ജനറേഷൻ വരെയുള്ള ക്ഷമയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് നോക്കിയാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ റിസൾട്ട് കിട്ടുന്ന ബ്രീഡിങ് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ രണ്ട് സാധനത്തിനെ നമുക്ക് ബ്രൂഡിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞ ബ്ലൂ ഫാൻസി മെയിൽ ഇവിടെയാണ് ഇരിക്കുന്നത്. ഒരു 5-8 ഇരിപ്പുണ്ട്. നമുക്ക് അതിനകത്ത് നിന്ന് ആരെ എടുക്കണമെന്ന് നോക്കിയിട്ട് തീരുമാനിക്കാം. ദേ ഈ ഇരിക്കുന്നതാണ് ഐറ്റംസ്. ദേ ഇവന്മാരാണ് ആൾക്കാർ. എല്ലാം നല്ല ഐറ്റംസാണ്. നമുക്ക് ഇതിൽ നിന്ന് ഏതെണ്ണത്തിനെ ഏതിനെ എടുക്കണമെന്നുള്ളത് ഇച്ചിരി കൺഫ്യൂഷനാണ്. എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ ഈ സെലക്ഷൻ പ്രൊസീജിയറിനൊരു പരിപാടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ കുപ്പിയെല്ലാം എടുത്ത് നമുക്ക് താഴെ വെക്കാം, നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ. ഇത് ഭയങ്കര ഒരു സീക്രട്ട് പരിപാടിയാണ്. നമ്മൾ ആരോടൊന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സമയത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ്. കുറേ വഴികളുണ്ട്, പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വഴിയാണ്. അത് കാണിച്ചു തരാം. നിങ്ങൾ ഒത്തിരി ഒന്നും പറഞ്ഞ് ആൾക്കാരോട് കൊടുക്കണ്ട. ഓക്കെ, ഇത് നോക്കണം. ഇങ്ങനെ അതിനെ നിരത്തി വെക്കണം. നിരത്തി വെച്ചിട്ട് അക്കായക്ക വെക്കം വെക്കോ അത്തിപ്പഴം കൊത്തി തിന്നാൻ താത്തമ്മ ഇവനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രത്യേക രീതിയിൽ കണ്ടുപിടിച്ച നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി എടുത്ത ബ്ലൂ ഫാൻസി മെയിൽ. ഇനി വേറെ ഒന്നുണ്ട്, മെത്തേഡുകളുണ്ട്. ഈ അത്തള വിത്തള തവളാച്ചി
പിന്നെ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയുണ്ട്, പിങ്കി പിങ്കി പോങ്കി, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇനി വേറെ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സക്സസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. നമ്മൾ അപ്ഡേറ്റ്സ് കോർണർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം ഓർത്തത്. നമ്മുടെ ഒത്തിരി പേര് സംശയം ചോദിച്ചത്, നമ്മുടെ സി ടി പിയുടെ കുഞ്ഞുങ്ങൾ വളരെ കുറഞ്ഞു പോയല്ലോ, അപ്പോൾ നമ്മുടെ എല്ലാ ബാച്ചിലും ഇങ്ങനെ ഈ ഓപ്പൺ ടാങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ബാച്ചുകൾക്കും ഇങ്ങനെ പണി കിട്ടാറുണ്ടോ, എല്ലാത്തിനും ഇത്ര കൗണ്ട് കിട്ടുള്ളൂ, അങ്ങനത്തെ സംശയങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ഇവിടെ ഒരു മാരക ട്വിസ്റ്റ് ഉണ്ട്. അന്ന് ബ്രീഡിംഗ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമ്മൾ രണ്ടെണ്ണത്തിന് നമ്മൾ ബ്രീഡിംഗ് വീഡിയോ ഒരു വീഡിയോയിൽ കാണിച്ചു, നിമോ ഗാലക്സി പേരിനെ സി ടി പിക്ക് പേരിന്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ണ് വെച്ചാൽ നശിപ്പിക്കുന്ന എനിക്ക് നല്ലപോലെ അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ട്വിസ്റ്റായിട്ട് എൻ്റെ കൂടെ വേറെ ഒരു തന്ത്രം ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗോൾഡ് ഡംബോടെ വേറെ. അപ്പോൾ ആ കുഞ്ഞുങ്ങളും ഇവിടെ ഈ കുളത്തിലുണ്ട്. അപ്പം ഇതിന് അത്യാവശ്യം കൗണ്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ആ ഒപ്പത്തിന് സെയിം ഏജാണ്. ഇവരെയും ഇത് നമുക്ക് കണ്ടറിയാം, ഇതിനകത്ത് അത്യാവശ്യം കൗണ്ടുണ്ട്, ആവശ്യത്തിന് കൗണ്ടുണ്ട്, നമുക്ക് ഇത്രയും കൗണ്ടൊക്കെ മതി. അപ്പം ഇതാണ് ഓപ്പൺ ടാങ്കിന് വലിയ സീനൊന്നുമില്ല. ഭീകരന്മാർ കടന്നു വരാണ്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നല്ല കൗണ്ടായിട്ട് തന്നെ ഇവർ വളർത്തിക്കൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു കാര്യം കൂടെയുണ്ട്, നമ്മുടെ അപ്ഡേറ്റ്സ് കോർണറിനകത്ത് വേറെ അപ്ഡേറ്റ്സ് ഒന്നും ഇടാനില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്രോസ് ബ്രീഡിങ്ങിൻ്റെ വീഡിയോയുടെ റിസൾട്ട് നമുക്ക് അപ്ഡേറ്റ്സ് കോർണറിൽ ഓരോ വീഡിയോയിലും ചേർക്കാമല്ലോ. ഏ, എൻ്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സംശയങ്ങളും സജഷൻസും വാട്സാപ്പ് ചെയ്യുക. പറ്റുന്നത്ര സ്പീഡിൽ ഞാൻ എല്ലാവർക്കും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും സ്നേഹം. ബൈ. സ്റ്റാർട്ട് ചെയ്തോ? എന്നാ പിന്നെ നമുക്ക് തകർത്തേക്കാം. എൻ്റെ എന്തായിരുന്നു പറയാനുള്ളത്? പിടിച്ചത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും അവർ ക്രോസ്. ശേ, ഞാൻ കളഞ്ഞേരെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത്ര തവളാച്ചയൊക്കെ പറയണേന്ന് പറഞ്ഞു.